പ്രഭു പ്രസാദ് ചാനലിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. കർണാടക സ്റ്റൈലിലുള്ള മാവിളക്ക്, അതായത് തമ്പിട്ട് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഒരു ഗ്ലാസ് നാളികേരം ചുരണ്ടിയത്, ഒരു ഗ്ലാസ് അരിപ്പൊടി, അളവ് വളരെ കൃത്യമായിരിക്കണം. ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് നാളികേരം ചുരണ്ടിയത്. അര ഗ്ലാസ് നിലക്കടല തൊലികളഞ്ഞത് ഒന്ന് രണ്ടായി പൊടിച്ചു വയ്ക്കുക. കാ ഗ്ലാസ് പൊരികടല പൊടിച്ചു വയ്ക്കണം. ഒന്നര കപ്പ് ശർക്കര, കുറച്ച് വെള്ളമൊഴിച്ച് ശർക്കര ഉരുകാൻ വയ്ക്കണം. ഉരുക്കി മണ്ണ് കളഞ്ഞ് തേങ്ങ ചട്ടിയിലിട്ട് പാകാക്കിയ വെള്ളം ഉരുക്കി വെച്ചതിന് ഈ നാളികേരത്തിൽ ഒഴിക്കണം. തേങ്ങയും ഈ പാകം മിക്സാകുന്ന രീതിയിൽ. അതിനുശേഷം അതിൽ അരിപ്പൊടി കൊട്ടിയിളക്കണം. ഇങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് നല്ല പോലെ അത് വേകാൻ സമയമെടുക്കണം. പൊടിച്ചു വെച്ച പൊട്ടുകടലപ്പൊടി നമുക്കിതിൽ മിക്സ് ചെയ്യാം. ഏലക്കപ്പൊടി ഇടുക. രണ്ട് സ്പൂണ് വെളുത്ത എള്ളും നമുക്കിതിൽ ചേർക്കാം. നമ്മൾ റഫായി പൊടിച്ചു വെച്ചിരുന്ന കപ്പലണ്ടി, അതായത് നിലക്കടല, നെയ്യിൽ വറുത്ത് ഇതിൽ മിക്സ് ചെയ്യാം. ശർക്കര പാകമാകണമെന്നില്ല, ശർക്കര ഉരുകിയാൽ മാത്രം മതി. ഇതെല്ലാം നല്ല പോലെ ചേർത്ത് ഇളക്കി നല്ല പോലെ ഇളക്കി നന്നായി മിക്സാക്കിയ ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പാകത്തിലുള്ള ചൂടാകുന്ന സമയത്ത് ഇതിന് ചെറിയ ഉരുണ്ടയാക്കി നമുക്ക് ഏത് ഷേപ്പ് വേണമോ ആ ഷേപ്പിലാക്കാൻ, ഏത് ഷേപ്പ് വേണമോ ആ ഷേപ്പാക്കാം. സൈഡിൽ നിന്ന് ചൂടാറിയ ഭാഗത്തു നിന്ന് എടുത്ത് അതിനെ ഉരുണ്ടയാക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇത് നോക്കൂ, ഒരു 20 ദിവസം ചീത്തയാകാതെ ഇരിക്കും. തമ്പിട്ടു അഥവാ മാവിളക്ക് റെഡി.